എല്ലാവർക്കും ജെൻ ബ്ലോഗിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കേട്ടോ. ബ്രെഡ് ബട്ടർ ടോസ്റ്റ് എഗ്ഗ് റെഡിയാക്കിയിട്ടുണ്ട് കുട്ടികൾക്ക്. പുറത്ത് പോകാനൊരു പ്ലാൻ ഉണ്ടതുകൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുത്തു. അഞ്ച് അതിനകത്ത് കുറച്ച് ഹെർബ് ലീവ്സ് ഒക്കെ ഇട്ട് ഇച്ചിരി ഒന്ന് ഫ്ലേവർഫുൾ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ണിയൊക്കെ ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്ത് വരുന്ന പരുവത്തിന് എടുക്കണമെന്ന് അവർക്ക് ഇഷ്ടം. ഞാനത് തന്നെ കഴിച്ച്. നല്ല വെതറാണ്, പുറത്ത് വരുവാ പോകാനൊരു പ്ലാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചമുളക് പറിച്ചിട്ട് വരാം പുറത്തുനിന്ന്. നമ്മൾ ഒരു തനി നാടൻ കറിയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇവിടെ രണ്ട് ഉലുവ ട്രീസ് ഉണ്ട് കേട്ടോ. ഉലുവ ട്രീയുടെ ചട്ടിയിൽ ഇച്ചിരി ഉലുവ ഇട്ടിരിക്കുന്നതാണ്. നമുക്ക് സാലഡിനൊക്കെ മുറിച്ചെടുക്കാം എളുപ്പമുണ്ടെന്ന് തരാം. രണ്ടിലും ഇട്ടുണ്ട്, മുളച്ചും തുടങ്ങി ചേട്ടായിട്ടതാണ്. അത് നമ്മുടെ മുളക് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. മുളക് രണ്ടു മൂന്നെണ്ണം പറിച്ചെടുക്കും. മുളകൊക്കെ പറിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു തനി നാടൻ കറി ഉണ്ടാക്കാം. എൻ്റെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ചക്കക്കുരു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു കപ്പ് ചക്കക്കുരു കഴുകി തൊലി കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക്, കുഞ്ഞുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറി ലീവ്സ്, ഒരു മാങ്ങ, നല്ല പുളിയുള്ള മാങ്ങ. അപ്പം ഇതെല്ലാം ചക്കക്കുരുമെല്ലാം അരിഞ്ഞ് മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ചൊരു ചട്ടിയിൽ വേവിക്കാനായിട്ട് വെക്കാം. അപ്പം കൊഞ്ച്, ഉണക്ക കൊഞ്ചും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്തേക്ക് ഇത് വെന്ത് കഴിഞ്ഞിട്ട് വേണം കൊഞ്ച് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് ചക്കക്കുരു ഒരു മുക്കാൽ ഭാഗം വെന്ത് കിട്ടണം. ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ അരമുറി തേങ്ങയിലേക്ക് അഞ്ചാറ് കുഞ്ഞുള്ളി എടുത്ത് വെച്ചിരുന്ന മൂന്നാലള്ളി, വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒരു അര ടീസ്പൂൺ ജീരകം, നല്ല ജീരകം കൂടെ ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ മുക്കാൽ ഭാഗം കുക്കായപ്പോൾ നമ്മുടെ പുളിയുള്ള മാങ്ങ ഒരെണ്ണം മുറിച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തും മാങ്ങയും കൂടെ കുക്കായി വരുമ്പോൾ എല്ലാം റെഡിയായിട്ട് കിട്ടും. അതുകൊണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും മൂടി വെച്ച് കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്തെടുക്കാം. തേങ്ങയെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ എടുക്കാൻ മറന്നു പോയതാട്ടോ. അര കപ്പ് കൊഞ്ച് തലയിൽ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തു. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സി ഒന്ന് കഴുകി അതിൻ്റെ വെള്ളവും കൂടെ ചേർക്കാം. ഇതൊന്ന് തിള വന്നാൽ മതി. അപ്പോൾ ആ തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് തിളച്ച് വന്നു ഒരു ചട്ടിയിൽ കുഞ്ഞുള്ളിയും കറി ലീവ്സും കടുക് താളിച്ചിട്ട് ചേർക്കാം. പച്ചമുളകും മൂന്നാലിനും ചേർക്കാം. അത് ആദ്യം ചേർക്കുന്നതായിരുന്നു വിട്ടുപോയി. അപ്പോൾ അതും കൂടെ ചേർത്ത് മൂത്ത് ഇതിനകത്തേക്ക് ചേർക്കാം. അവിടെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു, മാങ്ങ, കൊഞ്ച് കറി, തേങ്ങ അരച്ച് വെച്ച കറി റെഡിയായിരുന്നു. ഇത് കണ്ടാൽ മതി, എൻ്റെ മണം മാത്രം മതി ഊണ് കഴിക്കാൻ. നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഊണ് കഴിക്കാം കേട്ടോ. ചക്കക്കുരു, മാങ്ങ അത് മാത്രം മതി. എന്നാലും ആർഭാടത്തിന് ഞാൻ ഇരുന്ന കറികൾ കുറേയും കൂടെ എടുത്തിട്ടുണ്ട്. കുറേ നാൾ കൂടിയാണ് ചക്കക്കുരു മാങ്ങയും കഴിക്കുന്നത്. ഞാൻ മിക്സ്ഡ് വെജിറ്റബിൾസ്, ഇച്ചിരി ഉള്ളി മുളപ്പിച്ചതും ഇലകൾ പലതരത്തിലുള്ളത് ഒരു പാക്കായിട്ട് കിട്ടിയതാണ്, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് വരട്ടി ഇരിപ്പുണ്ടായിരുന്നു, അതും ചേർക്കാം. പിന്നെ ഞാൻ ഇച്ചിരി ഫ്രഷ് കൊഞ്ച് അച്ചാർ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അത് പെട്ടെന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ 3 കിലോ കൊഞ്ച് കഴുകി വൃത്തിയാക്കി കാശ്മീരി ചില്ലിയും കുരുമുളകും ഉപ്പിട്ട് തിരിഞ്ഞ് വെച്ചിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം. ഒരു പ്ലേറ്റ് നിറയെ ഇഞ്ചി, വെളുത്തുള്ളി, കറി ലീഫ് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊഞ്ച് വറന്ന് വരുമ്പോഴത്തേക്കും വലിയ രണ്ട് കഷ്ണം കായം ഇങ്ങനെ വറുത്ത് പൊടിച്ചെടുക്കുന്നുണ്ട്. ബീന ചേച്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ. അതൊക്കെ പൊടിച്ചെടുത്തിട്ട് അത് പകുതി മാങ്ങ അച്ചാറിനുള്ളതാണ്. അപ്പോൾ പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറി ലീഫ് എല്ലാം ഇങ്ങനെ വറുത്തു. അതിനകത്തേക്ക് ചേച്ചി തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കാശ്മീരി ചില്ലി അല്പോടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വറുത്ത് കോരി എണ്ണയിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് ഇത് ചെയ്തത്. ഇനി അതിനകത്തേക്ക് ഇതും കൂടെ ഒഴിക്കണം. എന്നിട്ട് ചുർക്കയും ചേർത്തു. ഇച്ചിരി തണുത്ത് കഴിഞ്ഞിട്ടാണ് ചുർക്ക ചേർത്ത്. ഒരുപാട് ചേർത്തില്ല, ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളതായതുകൊണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ബാക്കിയിട്ട് ചുർക്ക ചേർത്ത്. അപ്പോൾ ഇങ്ങനെ ദീനശേഖിയുടെ കൊഞ്ചച്ചാർ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്, ആർഎച്ച് ഹിസ്റ്ററി ഗാർഡന്. ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ അപ്പോൾ ഇത് എൻ്റെ എൻട്രൻസ്. ഞങ്ങൾ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഗാർഡൻ സെൻറ്ററൊക്കെ ഉണ്ട് അതിനവിടെ അറ്റാച്ച്ഡ് ആയിട്ട്. ഒരുപാട് ഏക്കേഴ്സ് ലാൻഡാണ് ഇവിടെ ഉള്ളത്. അലീന യൂണിഫോണിൽ നിന്നുമ്പോൾ ഒന്നുകൂടി ഒന്ന് വരണമെന്നുണ്ടായിരുന്നു. ഒരു റിലാക്സ്ഡ് ആയിട്ടൊരു ഡേ, പൂക്കളുടെ ഒരു പറുദീസാന്ന് തന്നെ പറയാം. പല തരത്തിലുള്ള പൂക്കളാണ്. പൂക്കളെ സ്നേഹിക്കുന്നവർ ഇതുവരെ ഇവിടെ പോയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റായിട്ടും പോകണം. അത്ര ബ്യൂട്ടിഫുള്ളാണ് പ്ലേസ്.
അപ്പോൾ ഞങ്ങൾ ഗാർഡൻ സെൻറ്ററിലൊന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അത് അവസാനം മേടിച്ചിട്ട് പോരുന്നതിന് മുമ്പേ പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പൂക്കൾ കാണാൻ ഇറങ്ങി. അപ്പോൾ ഇതിനകത്ത് അകത്ത് ആദ്യം ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട് കേട്ടോ. അതിനകത്ത് പലതരത്തിലുള്ള പ്ലാന്റ്സ്, ഫ്ലവേഴ്സ്, ഓർക്കിഡിൻ്റെ ഒരു ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഓർക്കിഡ് ഹൗസിലേക്കാണ് നമ്മൾ പോകുന്നത്. എൻട്രൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ ഓർക്കിഡ് ഹൗസിലേക്ക് വരും. ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ അവിടെ എല്ലാ തരത്തിലുള്ള പല പല കവാടങ്ങളിലേക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നോക്കൂ എങ്ങനെ പരിപാലിക്കാമെന്നുള്ള ഓർക്കിഡ് ഹൗസിലേക്കുള്ള പലതരത്തിലുള്ള ഓർക്കിഡുകൾ ബ്യൂട്ടിഫുള്ളാണ് കാണാൻ തന്നെ പല കളറ് അതിമനോഹരം എന്ന് തന്നെ പറയാം. അത്ര ഭംഗിയാണ്. ഓരോ ടിപ്സൊക്കെ എഴുതിയിട്ടുണ്ട് സീക്രട്ട് സക്സസ് എങ്ങനെ വളർത്തിയെടുക്കാം ഓർക്കിഡിന്. രണ്ട് ബയോളജി പഠിച്ച ഒരു പ്ലാന്റിൻ്റെ പോലെ ഉണ്ട്. സഞ്ചി പോലെ തൂങ്ങി കിടക്കുന്നു. പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഓർക്കുന്നുണ്ട് അത് പഠിച്ച് ഓർക്കിഡിൻ്റെ വിഭാഗത്തിൽപ്പെട്ടത് തന്നെയായിരിക്കും. ഇങ്ങനെ ഓരോ കവാടം കഴിയുമ്പോൾ അടുത്ത കവാടം അങ്ങനെ പലതരത്തിലുള്ള ഡിഫറെൻറ്റ് ഓർക്കിഡ്സിനെ അവരിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. കുറേ നേരം നടന്നു ഞാൻ കാണുന്നുണ്ട് അവിടെ. ഒന്ന് കണ്ടു കഴിഞ്ഞ് അടുത്തേക്ക് പോയി ഇത് അതിലും ഭംഗിയും തോന്നും. അതുപോലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നവർ. അപ്പോൾ ഇന്ന് പോയില്ല ഈ ഗ്ലാസ് ഹൗസ് നേരത്തെ ഇടക്കിയിട്ടോ. എൻ്റെ ഓർക്കിഡൊക്കെ എൻ്റെ അറിഞ്ഞിട്ട് എൻ്റെ ആർട്ടിഫിഷ്യൽ വാട്ടർ പോലെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പീസ്ഫുൾ പ്ലേസാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടിന്യൂ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒരു കള്ളിമൊഴി ചെടിയുടെ ഒരു പ്രദേശത്താണ്. പല തരത്തിലുള്ള കള്ളിമൊഴി ചെടികൾ ഇവിടെ ബയോളജിയിലൊക്കെ പഠിച്ച എല്ലാ തരം പ്ലാന്റുകളും ഉണ്ട് ഇവിടെ. ഞാൻ ഇത്രയും വലിപ്പമുള്ള ഇതിനെ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. കോഴിയൊക്കെ വെയിലായിരുന്നു. താറാവ് അവിടെയും വെയിലായാണ്. കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾ പുറത്തിറങ്ങി നോക്കൂ. അങ്ങനെ പുറത്തും ഏക്കേഴ്സ് ഓഫ് ലാൻഡാണ്. ഇവിടെ ഒരു മീൻ അങ്ങനെ ഒരു കുഞ്ഞ കുഞ്ഞൊരു അരുവി പോലെ ഉണ്ട്. നിറയെ മീനാണ് കേട്ടോ. ഇന്ന് വന്ന് നിൽക്കണം എന്തെങ്കിലും ഫുഡ് കിട്ടുമെന്നറിയാൻ വേണ്ടി. ആ ഗാർഡൻ്റെ നടുക്കേക്ക് ഇക്കടെ പോകുന്ന ഒരു അരുവിയാണ്. നോക്കൂ എവിടെ നോക്കിയാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഫ്ലവേഴ്സ്. ഇതാണ് എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള പ്യുവർ വൈറ്റ്. എൻ്റെ അകത്തൊരു മഞ്ഞ കളറിലൊരു മൊട്ട് ബ്യൂട്ടിഫുള്ളാണ്. ഓരോ സ്ഥലത്തിലും ഇവിടെ അങ്ങ് ഇരിക്കാൻ തോന്നും. അതുപോലെ ഭംഗിയാണ്. വാട്ടർ ഫൗണ്ടൻ പോലെയുള്ള പല സ്ഥലത്തും അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ചേർച്ച കിട്ടിട്ടുണ്ട്. ഇരുന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെയും പോകാനോ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ പ്രദേശത്ത് ഇവിടെ വന്നിട്ട് ഞങ്ങളിവിടെ ഒരു കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഒക്കെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടാണ് പിന്നെ നടത്തം ആരംഭിക്കുക. നല്ല ഭംഗിയാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. ബ്യൂട്ടിഫുൾ പ്ലേസ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരെ സെറ്റ് ചെയ്തിരിക്കുന്നതും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുന്നു കുരു ഗ്രീൻ ഉള്ള പൂക്കൾ ഇലയൊന്നും ഇല്ലാതെ പിങ്ക് കളറും വൈറ്റ് കളറുമായിട്ട് പൂക്കൾ മാത്രം. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പുതിയ തോന്നുന്നു. ഇവിടെ വന്നിട്ട് ഒരു കലിമ്പിൻ്റെ ഒക്കെ മുകളിലിരുന്ന് വെള്ളമൊക്കെ കണ്ടിരിക്കുക.
ഇതെങ്ങനെ നോക്കാം. ഞാൻ രാവിലെ പോയിട്ട് വൈകുന്നേരമായി ഇപ്പോഴാട്ട തിരിച്ചു വന്നു. റോസാപ്പൂക്കളുടെ ഒരു ഏരിയ ആണ് ഇവിടെ. പലതരത്തിലും പല കളറിലുമുള്ള റോസാപ്പൂക്കൾ. നല്ല വെതറായിരുന്നു കേട്ടോ. നോക്കൂ, ആ വൈറ്റ് പ്യൂവിൻ്റെ ഒരു വേറൊരു വേഷണം കേട്ടോ. അത് പിങ്ക് തന്നെ, ഫുള്ള് പിങ്ക്. എനിക്ക് വൈറ്റാണ് ഇച്ചിരിയോട് ഇഷ്ടമായത് കേട്ടോ. വേറൊരു ഏരിയയിൽ വന്നിപ്പം അങ്ങനെ പൂക്കളുടെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് അകത്ത് ഗാർഡൻ സെൻറ്ററിൻ്റെ ഷോപ്പിൽ വന്നിരിക്കുക കേട്ടോ. എക്സ്പെൻസീവ് ആണെങ്കിലും നല്ല കാഴ്ചകളൊക്കെ. താങ്ക് യു ഫോർ വാച്ചിങ് ചെയ്യാനുണ്ടോ.